ബിസ്മില്ലാ. ഈ വർഷം ബലിപെരുന്നാൾ വരുന്നത് വെള്ളിയാഴ്ച സുദിനത്തിലാണല്ലോ. വെള്ളിയാഴ്ച പെരുന്നാൾ വന്നാൽ പെരുന്നാൾ മാത്രം നിസ്കരിച്ചാൽ മതിയോ, അതല്ല അന്ന് ജുമുഅ കൂടെ നിസ്കരിക്കേണ്ടതുണ്ടോ എന്നിങ്ങനെ ഏതാനും ചോദ്യങ്ങൾക്ക് ഹ്രസ്വമായ മറുപടി പറയാനാണ് ഉദ്ദേശിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ചോദ്യം ഒന്ന്, പെരുന്നാൾ വരുന്നത് വെള്ളിയാഴ്ച സുദിനത്തിൽ ആണെങ്കിൽ അന്ന് ജുമുഅ നിസ്കരിക്കേണ്ടതുണ്ടോ? ഉണ്ട്. കാരണം ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നുഅ്മാൻ ബിൻ ബഷീർ റളിയല്ലാഹു തആല അൻഹുമ എന്ന സ്വഹാബി പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖറഉ ഫിൽ ഈദൈനി വഫിൽ ജുമുഅത്തി, രണ്ട് പെരുന്നാൾ നിസ്കാരങ്ങളിലും ജുമുഅ നിസ്കാരത്തിലും റസൂലുള്ള ഓതാറുണ്ടായിരുന്നു. ബി സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല വഹൽ അതാക ഹദീസുൽ ഗാഷിയ എന്നീ രണ്ട് സൂറത്തുകൾ, സബ്ബിഹിസ്മ റബ്ബിക്കയും ഹൽ അതാക സൂറയും, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതാറുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ മിക്ക പള്ളികളിലും വെള്ളിയാഴ്ച ഈ സൂറകളാണ് ഓതാറുള്ളത്. നമ്മുടെ നാട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ സ്വഹാബിമാരുടെ കൈകളാൽ ഇസ്ലാമിക പ്രബോധനം നടന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ മുസ്ലിങ്ങൾക്കിടയിൽ പ്രചുര പ്രചാരമുള്ള എല്ലാ പുണ്യ ആചാരങ്ങളും വളരെ സുരക്ഷിതവും ആധികാരികവുമാണ് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ നാടുകളിലൊക്കെ മിക്ക പള്ളികളിലും സബ്ബിഹിസ്മ സൂറത്ത് ഓതുന്നത് അല്ലെങ്കിൽ അൽഹത്താക്ക സൂറത്ത് വെള്ളിയാഴ്ച ദിവസം ഓതുന്നത്, അത് കേവലം ഒരു നാട്ടാചാരമോ അല്ലെങ്കിൽ അന്ധവിശ്വാസമോ ശിർക്കോ അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യക്തമായി പഠിപ്പിച്ച അധ്യാപനമാണ്. അപ്പോൾ നബി തങ്ങൾ പെരുന്നാൾ രണ്ട് പെരുന്നാളുകളിലും വെള്ളിയാഴ്ചയിലും ഓതിയിരുന്ന സൂറത്ത് ഈ രണ്ട് സൂറത്തുകളാണ് എന്ന് നുഅ്മാൻ ബിൻ ബഷീർ റളിയല്ലാഹു തആല അൻഹുമ പറയുകയാണ്. തുടർന്ന് പറയുന്നു, വഇദ ജിത്ത മഅൽ ഈദ് വൽ ജുമുഅത്തു ഫീ യൗമിൻ വാഹിദിൻ, പെരുന്നാളും ജുമുഅയും ഒരു ദിവസം ഒത്തു വന്നാൽ യഖറഉ ബിഹിമാ ഐലൻ ഫിസ്സലാത്തൈനി, ആ സൂറത്തുകൾ രണ്ട് നിസ്കാരത്തിലും ഓതാറുണ്ട് എന്ന് പറഞ്ഞാൽ പെരുന്നാൾ നിസ്കാരത്തിലും അന്നത്തെ ജുമുഅ നിസ്കാരത്തിലും റസൂലുള്ള ഓതാറുണ്ട്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെള്ളിയാഴ്ച പെരുന്നാളാകുമ്പോൾ പെരുന്നാളും നിസ്കരിക്കും ജുമുഅയും നിസ്കരിക്കുമെന്ന് വളരെ വ്യക്തമാണ്. നമ്മുടെ ഷാഫിഈ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അക്കാര്യം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടും ഉണ്ട്. വെള്ളിയാഴ്ച പെരുന്നാൾ വരുമ്പോൾ മറ്റൊരു ചോദ്യം, വെള്ളിയാഴ്ച സ്വലാത്ത്, റസൂലുള്ളാഹിയുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കൽ പ്രത്യേകം സുന്നത്താണ്, എന്നാൽ പെരുന്നാളായതുകൊണ്ട് തക്ബീറും വർദ്ധിപ്പിക്കണം, എന്നാൽ പെരുന്നാളും വെള്ളിയാഴ്ചയും കൂടെ വന്നാൽ സ്വലാത്തിനാണോ തക്ബീറിനാണോ കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കേണ്ടത്? ബഹുമാനപ്പെട്ട ഇമാം ബുജൈരിമി തങ്ങൾ രേഖപ്പെടുത്തുന്നു, വൽ മുഅ്തമദു അന്നഹു അഫ്ളൽ, ഏറ്റവും പ്രബലമായ അഭിപ്രായം അത്, അതായത് തക്ബീർ ചൊല്ലലാണ് ഏറ്റവും ശ്രേഷ്ഠം. കാരണം ലി അന്നഹു ഷിആറുഹു, തക്ബീർ ആ ദിവസത്തിൻ്റെ പെരുന്നാളിൻ്റെ പ്രത്യേക ചിഹ്നമാണ്, അതുകൊണ്ട് തക്ബീർ വർദ്ധിപ്പിക്കലാണ് സുന്നത്ത് എന്ന് ബുജൈരിമി ഇമാമും അതേപോലെ ഷെർവാനി ഇമാമുമെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെള്ളിയാഴ്ചയാണ് ഈ പ്രാവശ്യത്തെ പെരുന്നാൾ. പെരുന്നാളിൽ തക്ബീറുകൾ ധാരാളം ചൊല്ലേണ്ടതുണ്ട്, സ്വലാത്ത് പൊതുവെ വർദ്ധിപ്പിക്കേണ്ടതുമാണ്. എന്നാൽ ഏറ്റവും ശ്രേഷ്ഠത തക്ബീറുകൾ വർദ്ധിപ്പിക്കലാകുന്നു. തക്ബീർ എപ്പോഴെങ്കിലും പള്ളിയിൽ ചെല്ലുമ്പോൾ ഇമാമിൻ്റെ കൂടെ മാത്രം അല്ല, പെരുന്നാളുമായി ബന്ധപ്പെട്ട് തക്ബീർ
വർദ്ധിപ്പിക്കണമെന്ന ഒരു ദൗത്യം നാം ഓരോ വിശ്വാസിയും വിശ്വാസിനിയും ഏറ്റെടുക്കേണ്ടതാണ്. സ്ത്രീകളും പുരുഷന്മാരുമെല്ലാം ബലിപെരുന്നാളാകുമ്പോൾ ഉള്ള തക്ബീറിൻ്റെ ഒരു പ്രത്യേകത, ചെറുപെരുന്നാളുമായി ബന്ധപ്പെട്ട തക്ബീറുകൾ ചൊല്ലുന്നതിനും അതിൻ്റെ പ്രാധാന്യത്തിലുമെല്ലാം പൊതുവേ പറഞ്ഞാൽ ഇസ്ലാമിക പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാൽ ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട ഈ തക്ബീറുകളിൽ അങ്ങനെ അഭിപ്രായ വ്യത്യാസം ഇല്ല. ഒന്ന്. മറ്റൊന്ന്, അറഫ ദിവസം എന്ന് പറഞ്ഞാൽ ബലിപെരുന്നാളിൻ്റെ തലേ ദിവസം ദുൽഹജ്ജ 9-ന്റെ സുബ്ഹ് നിസ്കാരം മുതൽ അയ്യാമു തശ്രീഖിലെ അവസാനത്തെ അസർ നിസ്കാരം വരെ എല്ലാ നിസ്കാരത്തിന് ശേഷവും പ്രത്യേകം തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട്. ഈ തക്ബീറിന് മുഖയ്യതായ തക്ബീർ എന്നാണ് പറയുക. അറഫ ദിവസം സുബഹ് മുതൽ നിസ്കാരത്തിന് ശേഷം തക്ബീർ ചൊല്ലണമെന്ന് പറഞ്ഞു. അപ്പോൾ നാം സുബഹ് നിസ്കാരം, അറഫയുടെ സുബഹ് നിസ്കാരം കഴിഞ്ഞു സലാം വീട്ടി. സുബഹിനും മഗ്‌രിബിനും സ്പെഷ്യലായി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് നാം 10 തവണ ചൊല്ലാറുള്ളതാണ്. അതേപോലെ മറ്റു ദിക്കറുകളും ചൊല്ലാറുണ്ട്. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, ഇതൊക്കെ നാം നിസ്കാരത്തിന് ശേഷം സാധാരണ ചൊല്ലുന്ന ദിക്കറുകളാണ്. എന്നാൽ ഈ പറഞ്ഞ ദിവസങ്ങളിൽ അറഫയുടെ അന്ന് മുതൽ അയ്യാമു തശ്രീഖിലെ അസർ വരെ ഉള്ള ഈ നിസ്കാരങ്ങൾ കഴിഞ്ഞാലുടനെ തക്ബീറാണ് ചൊല്ലേണ്ടത്. അതിനുശേഷമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്ന ദിക്കറായാലും അസ്തഗ്ഫിറുല്ലാഹ അലീം എന്ന ദിക്കറായാലും മറ്റു ദിക്കറുകളായാലും എല്ലാം ചൊല്ലേണ്ടത്. സലാം വീട്ടി ഉടനെ തക്ബീർ ചൊല്ലുക, അതിനുശേഷം മറ്റു ദിക്കറുകൾ നിർവഹിക്കുക. തക്ബീറുകൾ വർദ്ധിപ്പിക്കണം എന്ന് പറയുമ്പോൾ ഒരു ദിവസം 200 തക്ബീർ ചൊല്ലുന്നതിന് പ്രത്യേകം മഹത്വം ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്, റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, മൻ കബ്ബറല്ലാഹ മിഅത്തം ബിൽ ഗദാതി വ മിഅത്തം ബിൽ അഷി, ഒരാൾ രാവിലെയും 100 തക്ബീർ ചൊല്ലി വൈകുന്നേരവും 100 തക്ബീർ ചൊല്ലിയെങ്കിൽ ലം യഅതി ഫീ ദാലിക്കൽ യൗമി അഹദുൻ ബി അക്സറ മിമ്മാ അതാ, അദ്ദേഹം ചെയ്ത ആ പുണ്യത്തേക്കാൾ വലിയ ഒരു പുണ്യകർമ്മം മറ്റാരും ചെയ്യുന്നില്ല. ഇല്ലാമം കാലം ഇസ്ലാമാക്കാൽ, ഇദ്ദേഹം ചൊല്ലിയതുപോലെ ചൊല്ലിയ ആളുകൾ ഒഴിച്ച്, ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പോൾ ചുരുങ്ങിയത് 200 തക്ബീറുകളെങ്കിലും നമുക്ക് ചൊല്ലാൻ കഴിയണം. അല്ലാഹു തആല അതിന് നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ തക്ബീർ കേവലം ഒരു സുന്നത്ത് എന്നല്ല, പരിശുദ്ധ ഖുർആൻ തന്നെ നിർദ്ദേശിച്ചിട്ടുള്ള പുണ്യകർമ്മമാണ്. വദ്കുറുല്ലാഹ ഫീ അയ്യാമിൻ മഅദൂദാത്ത്, നിശ്ചിത ദിവസങ്ങളിൽ നിങ്ങൾ അല്ലാഹുവിൻ്റെ ദിക്ർ ഉരുവിടേണ്ടതാണ് എന്ന മഹത്തായ ഖുർആനിക കൽപ്പന സൂചിപ്പിക്കുന്നത് ഈ തക്ബീറുകളെ ആണെന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ദുൽഹജ്ജയിലെ അയ്യാമു തശ്രീഖിലെ അസർ നിസ്കാരം വരെ എന്ന് പറഞ്ഞല്ലോ, അയ്യാമു തശ്രീഖ് എന്ന് പറഞ്ഞാൽ ബലിപെരുന്നാളിന് ശേഷമുള്ള 3 ദിവസങ്ങളാണ്. അതായത് ദുൽഹജ്ജ 10 ബലിപെരുന്നാൾ, 11, 12, 13 ഈ ദിവസങ്ങളാണ് അയ്യാമു തശ്രീഖ്. നമ്മുടെ 2020 ഈ വർഷത്തെ ബലിപെരുന്നാളിൽ അയ്യാമു തശ്രീഖ് അതിലെ 13-ാമത്തെ ദിവസം വരുന്ന തിങ്കളാഴ്ചയാണ്. അപ്പോൾ വ്യാഴാഴ്ച സുബഹ് നിസ്കാരം മുതൽ തിങ്കളാഴ്ച അസർ നിസ്കാരം വരെ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും, അത് മയ്യത്ത് നിസ്കാരമാണെങ്കിൽ പോലും, ഈ തക്ബീർ പ്രത്യേകം സുന്നത്തുള്ളതാണ്. ശ്രദ്ധിക്കുക. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വെള്ളിയാഴ്ച പെരുന്നാൾ വരുമ്പോൾ മറ്റൊരു വിഷയം, വെള്ളിയാഴ്ച വെളുത്ത വസ്ത്രം ധരിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. ബലിപെരുന്നാളിൽ വെളുത്ത വസ്ത്രം ധരിക്കൽ പ്രത്യേകം സുന്നത്തില്ല.
പിന്നെ ബലിപെരുന്നാളിന് എന്താണ് സുന്നത്ത്? ഏറ്റവും വിലപിടിപ്പുള്ള വസ്ത്രം. ഒരാൾക്ക് വെളുത്ത വസ്ത്രവുമുണ്ട്, മറ്റൊരു കളർ വസ്ത്രവും ഉണ്ട്. കൂടുതൽ വിലപിടിപ്പുള്ളത് കളർ വസ്ത്രമാണ് എങ്കിൽ ബലിപെരുന്നാളിന് ആ വിലപിടിപ്പുള്ള വസ്ത്രമാണ് ധരിക്കേണ്ടത്. ഇത് വെള്ളിയാഴ്ച ആയതുകൊണ്ട് വെള്ള വസ്ത്രമാണ് ധരിക്കേണ്ടത്. അപ്പോൾ ഏതിനാണ് മുൻഗണന നൽകേണ്ടത്? ബലിപെരുന്നാളിന് മുൻഗണന നൽകി വെള്ളിയാഴ്ചയാണെങ്കിലും വിലപിടിപ്പുള്ള വസ്ത്രം ആണ് ധരിക്കാൻ ഏറ്റവും നല്ലത്. അത് പച്ചയോ നീലയോ ഏത് കളറായാലും കുഴപ്പമില്ല. കൂട്ടത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള വസ്ത്രം ആയിരിക്കണം പെരുന്നാളിൻ്റെ അന്ന് ധരിക്കേണ്ടത് എന്നാണ് ആ കാര്യം. നമ്മുടെ ഫിഖ്ഹിൻ്റെ ഗ്രന്ഥങ്ങളിലൊക്കെ ഉണ്ട്. ഉദാഹരണത്തിന് നിഹാത്തു സൈൻ നോക്കിയാൽ കാണാം. നഅം ഫി യൗമിൽ ഈദ് യുഖദ്ദമുൽ അഹസനു ഗൈറുൽ അബിയലി എന്നാണ് പറയുന്നത്. അപ്പോൾ വെള്ള അല്ലാത്ത വെളുപ്പ് നിറത്തിലുള്ളതല്ലാത്ത ഏറ്റവും നല്ല വസ്ത്രം എന്ന് പറഞ്ഞാൽ വില കൂടിയ നല്ല മേന്മയുള്ള വസ്ത്രമാണ് പെരുന്നാളിന് ധരിക്കാൻ നല്ലത്. മറ്റൊരു ചോദ്യം, ഈ പെരുന്നാൾ സുദിനത്തിന് കേവലം ഒരു ആഘോഷ സുദിനം എന്നതിലുപരി ആത്മീയമായ വല്ല പ്രാധാന്യവും ശ്രേഷ്ഠതയും ഉണ്ടോ? തീർച്ചയായും ഉണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇമാം അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്നു, ഇന്ന അഅളമല്ലയ്യാമി ഇൻദല്ലാഹി തബാറക വതആല യൗമുൻ നഹർ, അള്ളാഹുവിങ്കൽ ഏറ്റവും മഹത്തരമായ സുദിനമാണ് ബലിപെരുന്നാൾ സുദിനം. അതുകൊണ്ട് തന്നെ ബലിപെരുന്നാളിൽ കേവലം നല്ല ഭക്ഷണം കഴിക്കുക, തമാശ പറയുക, ആസ്വദിക്കുക, ഉല്ലസിക്കുക എന്നതുകൊണ്ട് മാത്രം മതിയാക്കാതെ ധാരാളം പുണ്യകർമ്മങ്ങൾ കൂടെ ചെയ്യാൻ നമുക്കൊക്കെ ഒരു ശ്രദ്ധ വേണം. ഇപ്പോൾ കൊറോണയുടെ ഭീതി നാട്ടിലാകെ പടർന്നു പിടിച്ചിരിക്കുകയാണ്. അതേപോലെ മറ്റു പല ഭീതികളും ആശങ്കകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും പലരെയും അലട്ടുന്നുണ്ട്. അതിൽ നിന്നെല്ലാം നമുക്ക് രക്ഷപ്പെടാൻ പ്രാർത്ഥന നല്ലൊരു മാർഗമാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാൻ വളരെ കൂടുതൽ സാധ്യതയുള്ള ദിവസമാണ് ബലിപെരുന്നാൾ ദിവസവും ശേഷമുള്ള അയ്യാമുത്തശ്രീക്കിൻ്റെ ദിവസവും. അതേപോലെ ഒരു വർഷത്തിലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് അറഫ ദിവസം. അതുകൊണ്ട് അറഫ ദിവസം, ബലിപെരുന്നാൾ ദിവസം, അയ്യാമുത്തശ്രീക്ക് ദിവസം ഇൻഷാ അല്ലാ നാം ഒക്കെ 5 നേരം നിസ്കരിക്കുന്ന മുഅ്മിനീങ്ങളാണ്. 5 നേരവും നിസ്കാരത്തിന് ശേഷം മനമുരുകി അള്ളാഹുവോട് ദുആ ചെയ്താൽ നമ്മുടെ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും തീർച്ചയായും കാരുണ്യക്കടലായ റബ്ബ് തആല നല്ലൊരു പരിഹാരം നൽകും. പരിഹാരം നൽകുമാറാവട്ടെ. നിസ്കാരങ്ങൾക്ക് ശേഷമെന്നല്ല, നമുക്ക് ധാരാളം സമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി നാം കണ്ടെത്തേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെയും മറ്റു പല സ്വഹാബിമാരുടെയും ചരിത്രങ്ങളിൽ കാണാം, പെരുന്നാൾ രാത്രി അവർ ഉറങ്ങാറില്ല. നേരം പുലരുവോളം ദിക്റുകളും ദുആകളും പ്രാർത്ഥനകളും നിസ്കാരങ്ങളും ഖുർആൻ പാരായണവും തക്ബീറുമായി കഴിച്ചുകൂട്ടുമായിരുന്നു എന്ന്. അതുകൊണ്ട് ഇസ്ലാമികമായ ആഘോഷ ദിവസം നമുക്ക് തോന്നിയതുപോലെ ആഭാസകരമായി ആഘോഷിക്കാനുള്ളതല്ല. അതിന് ഇസ്ലാമികമായ പെരുമാറ്റച്ചട്ടമുണ്ട്, അത് നാമൊക്കെ പാലിക്കണം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ പെരുന്നാൾ സുദിനം കൂടുതൽ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും കവാടങ്ങൾ നമുക്ക് തുറന്നു തരുന്ന വിശുദ്ധ ദിനങ്ങൾ കൂടെയായിത്തീരും. ഇനി മറ്റൊരു സംശയം, പെരുന്നാളക്കാല് ഈദ് മുബാറക് എന്ന് തുടങ്ങിയ പല ആശംസകളും നാം കൈമാറാറുണ്ട്. അങ്ങനെ ആശംസകൾ കൈമാറുന്നതിൻ്റെ ഇസ്ലാമിക നിയമം എന്താണ്? ഫർളാണോ, സുന്നത്താണോ, കറാഹത്താണോ, ഷിർക്കാണോ, അനാചാരമാണോ? അത് മനസ്സിലാക്കണമല്ലോ. എന്നാൽ അല്ലാമ ഷെർവാനി രേഖപ്പെടുത്തുന്നു, വതുസന്നു തഹ്നി അതു ബിൽ ഈദ്, പെരുന്നാളിൽ ആശംസ കൈമാറൽ സുന്നത്താണ്. അലൽ മുഅ്തമദി, പ്രബലമായ അഭിപ്രായം അനുസരിച്ച്. മഅൽ മുസാഫഹത്തി, ഹസ്തദാനം ചെയ്യുന്നതോടുകൂടെ. ഇത് പൊതുവേ സുന്നത്താണ്. ഇപ്പോൾ കൊറോണ ഭീതിയുള്ള സമയത്ത് നാം സാമൂഹിക അകലം
പാലിക്കാനുള്ളത് കൊണ്ട് ഈ മുസാഫഹത്ത് അഥവാ ഹസ്തദാനം നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. എന്നാൽ അടിസ്ഥാനപരമായി പെരുന്നാൾ ആശംസ കൈമാറുന്നതും അതോട് അനുബന്ധിച്ച് മുസാഫഹത്ത് അഥവാ ഹസ്തദാനം ചെയ്യുന്നതും സുന്നത്താണ്. പൊതുവെ സലാം പറഞ്ഞാൽ, സലാം പറയാൻ ശ്രദ്ധിക്കുന്ന പല ആളുകളും ഹസ്തദാനം ചെയ്യുന്നതിൽ ശ്രദ്ധ പുലർത്താറില്ല. സലാം പറയുന്നത് പോലെ ഒരു പ്രധാനപ്പെട്ട സുന്നത്താണ് ഹസ്തദാനം ചെയ്യൽ. മിൻ തമാമി തഹയ്യത്തിൽ മുസാഫഹത്തു എന്ന് ഹദീസിൽ കാണാം. സലാം പറയുന്നതിൻ്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ് ഹസ്തദാനം ചെയ്യൽ. അതാണ് അതിൻ്റെ പൊതു നിയമം. ഇപ്പോൾ കൊറോണ ഭീതി ഉള്ളതുകൊണ്ട് നമുക്കത് ഒഴിവാക്കാവുന്നതാണ്. അതല്ലെങ്കിൽ അത്തരം അനിവാര്യമായ സാഹചര്യങ്ങളിൽ സുന്നത്തുകൾ നാം പാലിക്കേണ്ടതില്ല. ഇങ്ങനെ പെരുന്നാൾ ദിവസത്തിൽ ആശംസ കൈമാറുന്നത് കേവലം നമ്മുടെ നാട്ടിലെ ഒരു നാട്ടു നടപ്പോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഉസ്താദുമാർ മുന്നോട്ട് വച്ച ആചാരമോ അല്ല. മഹാന്മാരായ സ്വഹാബത്തിൻ്റെ കാലഘട്ടത്തിൽ റസൂലുള്ളാഹിയും സ്വഹാബത്തും തന്നെ ആശംസകൾ കൈമാറിയിരുന്നു എന്ന് ഇമാം ബൈഹഖി, ഇമാം തബറാനി തുടങ്ങിയ ഒട്ടനേകം ഹദീസ് പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്ന നബി വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. വാസിലത്ത് ബിന് അൽ അസ്ഖഇ എന്ന സ്വഹാബി വര്യൻ പറയുകയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലഖീതു ഫീ യൗമി ഈദിൻ ഒരു പെരുന്നാൾ ദിവസത്തിൽ കണ്ടു. ഫഖുൽതു അപ്പോൾ ഞാൻ ആശംസിച്ചു തഖബ്ബലല്ലാഹു മിന്നാ വ മിൻക നമ്മിൽ നിന്നും അങ്ങയിൽ നിന്നും അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ഫഖാല അപ്പോൾ റസൂലുള്ള തിരിച്ച് ആശംസിച്ചു നഅം തഖബ്ബലല്ലാഹു മിന്നാ വ മിൻക നമ്മിൽ നിന്നും താങ്കളിൽ നിന്നും അല്ലാഹു സ്വീകരിക്കട്ടെ എന്ന് ആശംസിച്ചതായി ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഉണ്ട്. എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി ഇത് സംബന്ധമായി പ്രത്യേകം ഒരു ഗ്രന്ഥരചന തന്നെ നടത്തിയിട്ടുണ്ട്. ഉസൂലുൽ അമാനി ബി ഉസൂലി തഹാനി എന്ന പേരിലൊരു ഗ്രന്ഥം തന്നെ അവിടുന്ന് രചിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ പറയാറില്ല ഈദ് മുബാറക്ക് അല്ലെങ്കിൽ ഹയ്യാക്കുമുള്ള കുല്ല ആം വാന്തും ബിഖൈർ തുടങ്ങിയ ആശംസകളും മറു ആശംസകളും സുന്നത്താണ്, പുണ്യകർമ്മമാണ് എന്ന് നാം നിയ്യത്ത് ചെയ്തുകൊണ്ട് ആ താല്പര്യത്തിൽ പറയുമ്പോൾ ഈ മഹത്തായ സുദിനത്തിൽ ഒരു പുണ്യം കൂടെ അതുവഴി നമുക്ക് നേടാൻ കഴിയും. കേവലം സൗഹൃദ പ്രകടനമായി നാം ആശംസിക്കുമ്പോൾ, അതല്ലെങ്കിൽ ഒരു നേരം പോക്കായിട്ട് ആശംസിക്കുമ്പോൾ ഈ പുണ്യം നമുക്ക് ലഭിക്കില്ല. ചെറിയ പെരുന്നാൾ ആശംസിക്കാനുള്ള സമയം പെരുന്നാൾ രാവ് അസ്തമിച്ചത് മുതൽ ആണ്. എന്നാൽ ബലിപെരുന്നാളിൽ അങ്ങനെയല്ല. ബലിപെരുന്നാളിൽ കുറച്ച് നേരത്തെ തന്നെ പെരുന്നാൾ ആശംസകൾ ആവാം എന്നാണ് ബഹുമാനപ്പെട്ട ബാഹസൻ തങ്ങൾ ബഖിയത്തുൽ മുസ്തർഷിദീൻ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു. വഫിൽ അൽഹ ഫജുറു അറഫത്ത കത്തക്ബീരി ബലിപെരുന്നാൾ ആശംസകൾ കൈമാറാനുള്ള സമയം ആരംഭിക്കുന്നത് അറഫ മുതൽ, അറഫയിലെ അറഫ ദിവസത്തിലെ സുബഹ് മുതലാകുന്നു. ഈ വർഷം വ്യാഴാഴ്ച സുബഹ് മുതൽ നമുക്ക് പെരുന്നാൾ ആശംസകൾ കൈമാറാം. വെള്ളിയാഴ്ച പെരുന്നാൾ സുദിനമാവാൻ കാത്തിരിക്കേണ്ടതില്ല. നേരത്തെ തന്നെ ബലിപെരുന്നാളിൻ്റെ ആശംസകൾ കൈമാറാവുന്നതാണ്. ഇനി പെരുന്നാൾ നിസ്കാരത്തെക്കുറിച്ച് ചെറിയ ഒരു വിശദീകരണം നൽകാമോ എന്ന ചോദ്യത്തിനാണ് മറുപടി പറയുന്നത്. പെരുന്നാൾ നിസ്കാരം പ്രബലമായ സുന്നത്താണ്. എന്നാൽ ഹിജ്റ മൂന്നാം നൂറ്റാണ്ടുകാരനായ മഹാപണ്ഡിതൻ അബൂ സഈദിനിൽ ഇസ്തഖരി റളിയല്ലാഹു തആല അൻഹു പറയുന്നത് സുന്നത്തല്ല, ഫർള് കിഫ ആകുന്നു എന്നാണ്. അങ്ങനെ അഭിപ്രായം പറഞ്ഞ ധാരാളം പണ്ഡിതന്മാരുണ്ട്. സുന്നത്തല്ല, ഫർള് കിഫയാണ് എന്ന് പറഞ്ഞ വലിയൊരു വിഭാഗം പണ്ഡിതന്മാരുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി പറയുന്നു, വഫി തർക്കിഹ തഹാവുനും ബിദ്ദീനി പെരുന്നാൾ നിസ്കാരം ഒഴിവാക്കൽ ദീനിനെ അവഗണിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട്
പെരുന്നാൾ നിസ്കാരം വളരെ പ്രധാനപ്പെട്ട നിസ്കാരമാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും എല്ലാവർക്കും സുന്നത്തുണ്ട്. പള്ളിയിൽ പോയി നിസ്കരിക്കാൻ സൗകര്യപ്പെടുന്നവർ അങ്ങനെ നിർവഹിക്കുക. പള്ളിയിൽ പോകാൻ സൗകര്യമില്ലാത്തവർക്ക് അവരവരുടെ വീടുകളിൽ വെച്ചോ മറ്റിടങ്ങളിൽ സൗകര്യപ്രദമായ മറ്റിടങ്ങളിൽ വെച്ചോ നിസ്കരിക്കേണ്ടതാണ്. പെരുന്നാൾ നിസ്കാരം നാം ഒഴിവാക്കരുത്. ജമാഅത്തായിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ ചെറിയ ഖുതുബ നിസ്കാരത്തിന് ശേഷം നമുക്കൊക്കെ നടത്താവുന്നതാണ്. അതതിൻ്റെ പൂർണ്ണതയും കൂടെയാണ്. പെരുന്നാൾ നിസ്കാരം തനിച്ചാണെങ്കിലും ജമാഅത്താണെങ്കിലും നിസ്കരിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും ചെറിയ രൂപം, നമ്മൾ സുബഹയൊക്കെ നിസ്കരിക്കുന്നത് പോലെ രണ്ട് റക്അത്ത് സുന്നത്ത്, ബലിപെരുന്നാളിൻ്റെ സുന്നത്ത് നിസ്കാരം ഞാൻ നിർവഹിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് രണ്ട് റക്അത്ത് നിസ്കരിച്ചാൽ ബലിപെരുന്നാൾ നിസ്കാരത്തിൻ്റെ അടിസ്ഥാന പുണ്യം നമുക്ക് നേടാൻ കഴിയും. അതിൻ്റെ പൂർണ്ണമായ രൂപം, ബലിപെരുന്നാൾ സുന്നത്ത് നിസ്കാരം നിർവഹിക്കുന്നു എന്ന നിയ്യത്തോടുകൂടെ തക്ബീർ ചൊല്ലി അതിനുശേഷം വജ്ജഹത്തു ഓതി, വജ്ജഹത്തു കഴിഞ്ഞാൽ ഒന്നാമത്തെ റക്അത്തിൽ 7 സ്പെഷ്യൽ തക്ബീറുകൾ ചൊല്ലണം. ഈ 7 തക്ബീറുകൾക്ക് ഇടയിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന് ചൊല്ലുക. രണ്ടാമത്തെ റക്അത്തിൽ നാം സുജൂദിൽ നിന്ന് എണീറ്റു അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് എണീറ്റു നിന്നു. ഇനി 5 തക്ബീറുകൾ സ്പെഷ്യലായിട്ട് ചൊല്ലുക. ഈ സ്പെഷ്യൽ ചൊല്ലുന്ന ഒന്നാമത്തെ റക്അത്തിലെ 7, രണ്ടാമത്തെ റക്അത്തിലെ 5 തക്ബീറുകൾക്ക് ശേഷമാണ് ഫാത്തിഹയും സൂറത്തും ഓതേണ്ടത്. ഓതാനുള്ള സൂറത്ത് നേരത്തെ പറഞ്ഞതുപോലെ സബ്ബിഹിസ്മ റബ്ബിക്കൽ ആലയും രണ്ടാമത്തെ റക്അത്തിൽ ഹൽ അതാക എന്ന സൂറയുമാണ്. അതല്ലെങ്കിൽ ഒന്നാമത്തെ റക്അത്തിൽ ഖോഫ് വൽ ഖുർആനിൽ മജീദ് എന്ന സൂറത്തും രണ്ടാമത്തെ റക്അത്തിൽ വഖ്തറബത്തി സാഅത്തു വൻ ഷക്കൽ ഖമറു എന്ന സൂറയുമാണ് ഓതാൻ ഏറ്റവും നല്ലത്. വേറെ ഒരു ചോദ്യം, പരിശുദ്ധ മക്ക ലോക മുസ്ലിങ്ങളുടെ ആത്മീയ കേന്ദ്രമാണ്. ലോകത്തെ ഏറ്റവും വലിയ ആരാധനാലയമുള്ളത് മക്കയിലാണ്. മക്കയിലെ മസ്ജിദുൽ ഹറാമിൻ്റെ പുനർനിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ ഒരേ സമയം 80 ലക്ഷം ആളുകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ടാകുമെന്നാണ്. അത്രയും വിശാലമായ പള്ളിയാണ് മക്കയിലെ പള്ളി. ചരിത്രത്തിൽ ഇതുവരെ മക്കയിൽ ഈദ്ഗാഹിൽ വെച്ചുള്ള പെരുന്നാൾ നിസ്കാരം നടന്നിട്ടില്ല. അതെന്തുകൊണ്ട് ഒരു ചോദ്യമാണ്. എന്തുകൊണ്ടാണ് റസൂലുള്ളാഹിയുടെ കാലത്താവട്ടെ, സ്വഹാബത്തിൻ്റെ കാലഘട്ടത്തിലാവട്ടെ, ഖുലഫായുൽ അർബഅത്തിൻ്റെ കാലഘട്ടത്തിലാവട്ടെ, ഇതുവരെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും വിശുദ്ധ മക്കയിൽ ഈദ്ഗാഹിൽ വെച്ച് ആരും പെരുന്നാൾ നിസ്കരിച്ചിട്ടില്ല? കാരണം എന്താ? മക്കയിലെ പള്ളി തന്നെ എല്ലാവരെയും ഉൾക്കൊള്ളാൻ വിശാലമാണ്. അപ്പോൾ പെരുന്നാൾ നിസ്കാരത്തിന് വരാനിരിക്കുന്ന ആളുകളെ എല്ലാം ഉൾക്കൊള്ളാൻ പര്യാപ്തമായൊരു പള്ളി നാട്ടിലുണ്ടെങ്കിൽ പിന്നെ ഈദ്ഗാഹ് പോലുള്ള സ്ഥലങ്ങളിൽ പോയി പെരുന്നാൾ നിസ്കരിക്കുന്നത് ശരിയല്ല എന്ന് സാന്ദർഭികമായി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. മറ്റൊരു ചോദ്യം, പെരുന്നാൾ സുദിനത്തിൽ ഒരു സ്ത്രീ ആർത്തവകാരിയാണ്, അപ്പോൾ അവർക്ക് അന്ന് പെരുന്നാൾ നിസ്കരിക്കാൻ കഴിയില്ല എങ്കിൽ പിന്നെ അവർ കുളിച്ച് വൃത്തിയായ ശേഷം ആ പെരുന്നാൾ നിസ്കാരം ഖളാ വീട്ടേണ്ടതുണ്ടോ? പാടില്ല, ഹറാമാണ്. ആർത്തവ വേളയിൽ നഷ്ടപ്പെട്ട ഒരു ഫർളോ സുന്നത്തോ ആയ നിസ്കാരവും ഖളാ വീട്ടരുത്, ഹറാമാണ്. അങ്ങനെ ഖളാ വീട്ടാൻ പറ്റുന്ന അനുവാദമുള്ള ഒരൊറ്റ നിസ്കാരമേ ഉള്ളൂ, അത് തവാഫിൻ്റെ 2 റക്അത്ത് സുന്നത്താണ്. ഒരു സഹോദരി തവാഫ് പൂർത്തിയാക്കി, തവാഫ് കഴിഞ്ഞാൽ അതിൻ്റെ 2 റക്അത്ത് സുന്നത്തുണ്ടാകും. പക്ഷേ തവാഫിനും ഈ സുന്നത്ത് നിസ്കാരത്തിനും ഇടക്ക് അവർക്ക് ആർത്തവം അനുഭവപ്പെട്ടു എങ്കിൽ ആ നിസ്കാരം
അവർക്ക് കലാഅ് വീട്ടാം. അതല്ലാത്ത മറ്റൊരു നിസ്കാരവും സ്ത്രീകൾ കലാഅ് വീട്ടരുത്, അത് ഹറാമാണെന്ന് ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു ഷർഹുൽ മുഹദ്ദബിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ധാരാളം കാര്യങ്ങൾ നമുക്ക് പെരുന്നാളിൽ ശ്രദ്ധിക്കാനുള്ളതാണ്. അവസാനമായി പെരുന്നാളിൽ സവിശേഷം ശ്രദ്ധിക്കേണ്ട മറ്റു വല്ലതും ഉണ്ടോ? തീർച്ചയായും ധാരാളം കാര്യങ്ങളുണ്ട്. അതിലൊരൊറ്റ വിഷയം മാത്രം ഇപ്പോൾ സൂചിപ്പിക്കുകയാണ്. നാം പെരുന്നാൾ വരുമ്പോൾ എന്തു ചെയ്യുന്നു? പെരുന്നാൾ സുദിനമാകുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊക്കെ സന്തോഷമാണ്. അൽഹംദുലില്ല, ധാരാളം പെരുന്നാളുകൾ ഭംഗിയായി ആചരിക്കാൻ അള്ളാഹു തആല നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. അങ്ങനെ പെരുന്നാൾ സുദിനത്തിൽ നാം എല്ലാവരും കുളിക്കുന്നു. അത് സുന്നത്താണ്. പെരുന്നാളിൻ്റെ സുന്നത്ത് കുളി എന്ന നെയ്യത്തിലാണ് നാം കുളിക്കാറുള്ളത്. അങ്ങനെ കുളിക്കുന്നു, നല്ല ഡ്രസ്സ് അണിയുന്നു, നാം പെരുന്നാൾ നിസ്കാരം നിർവഹിക്കുന്നു. പെരുന്നാൾ നിസ്കാരത്തിന് ശേഷമാണ് ജമാഅത്തായിട്ട് നിസ്കരിക്കുന്ന ആളുകൾ അതിൻ്റെ ഖുതുബ ഓതാറുള്ളത്. പെരുന്നാൾ ദിവസം ഒരു സവിശേഷമായ ദിവസമായി കണ്ട് അന്ന് നാം സന്തോഷവും ആഹ്ലാദവും വിശുദ്ധിയും പ്രകടിപ്പിക്കുന്നു. അന്ന് നാം കുടുംബാംഗങ്ങളെ സന്ദർശിക്കുന്നു. അന്ന് നാം നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നു. അന്ന് നാം കൂടുതൽ സന്തുഷ്ടരാണ്. ഇങ്ങനെയാണല്ലോ നമ്മുടെ പൊതുവെ ആചാരം. ഈ പറഞ്ഞ ആചാരം അത് ശിർക്കല്ല, അത് ബിദ്അത്തല്ല, അത് അനാചാരമല്ല, കേവലം മാമൂലല്ല, കാക്കകാരണവന്മാർ സ്ഥാപിച്ച അന്ധവിശ്വാസവുമല്ല. ഈ പറഞ്ഞത് എല്ലാം പുണ്യമാണ്. അപ്പോൾ ഈ വർഷത്തിൽ ഇതെല്ലാം പുണ്യമാണ് എന്ന നല്ല ഉദ്ദേശത്തോടുകൂടെ സന്തോഷകരമായി ഇതൊക്കെ നാം ആചരിച്ചു. അടുത്ത വർഷമാകുമ്പോഴേക്ക് ഇദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് മാറി. പെരുന്നാൾ ശിർക്കാണ്, പെരുന്നാൾ നിസ്കാരം ബിദ്അത്താണ്, പെരുന്നാളിൻ്റെ അന്ന് സന്തോഷിക്കൽ അനാചാരമാണ്, അന്ധവിശ്വാസമാണ്, അതൊക്കെ പുരോഹിതന്മാർക്ക് നല്ല ഭക്ഷണം കിട്ടാൻ വേണ്ടി പടച്ചുണ്ടാക്കിയ അപരാധങ്ങളാണ് എന്നൊന്നും നാം വാദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, ഇസ്ലാമികമായി നമുക്ക് ഒരാദർശം ഉണ്ട്, ആ ആദർശത്തിൽ നാം വെള്ളം ചേർക്കുകയോ അതിൽ മാറ്റം വരുത്തുകയോ ചെയ്യരുത്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, നബി തങ്ങളുടെ കാലഘട്ടത്തെ വളരെ പ്രധാനപ്പെട്ടൊരു സഹാബിയാണ് ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു തആല അൻഹു. നബി തങ്ങൾ പ്രത്യേകം ചില സ്വകാര്യങ്ങളെല്ലാം സാഹിബു സിരി റസൂലില്ല എന്നാണ് ഈ സഹാബി അറിയപ്പെടുന്നത്. റസൂലുള്ളാഹിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ, രഹസ്യ സൂക്ഷിപ്പുകാരൻ എന്നാണ്. അപ്പോൾ ഹുദൈഫത്ത് ബിൻ യമാൻ എന്ന മഹാനായ സഹാബി വര്യനെ അബൂ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു എന്ന മറ്റൊരു സഹാബി സന്ദർശിച്ചുകൊണ്ട് പറഞ്ഞു, ഔസിന, നിങ്ങൾ ഞങ്ങൾക്കൊരു ഉപദേശം നൽകണം. അപ്പോൾ ബഹുമാനപ്പെട്ട ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ഒരു മഹത്തായ ഉത്ബോധനം നാം എല്ലാവരും ശ്രദ്ധിക്കണം. പുതിയ കാലഘട്ടത്തിൽ നാം എല്ലാവരും അത് പഠിച്ച് നമ്മുടെ മനസ്സിൽ കുറിച്ചിടണം. അതെന്താ? ബഹുമാനപ്പെട്ട ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഏറ്റവും വലിയ മാർഗഭ്രംശം, ഏറ്റവും വലിയ വഴിതെറ്റൽ എന്നാൽ നീ നന്മയായി കണ്ടിരുന്നതിനൊക്കെ ചീത്തയായി കാണലും, നീ ചീത്തയായി കണ്ടിരുന്നതിനൊക്കെ നന്മയായി കാണലുമാണ്. അള്ളാഹുവിൻ്റെ ദീനിൽ നിറം മാറുന്നതിനെ നീ കരുതിയിരിക്കണം. ബഹുമാനപ്പെട്ട ഹുദൈഫ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഉപദേശമാണ്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്കലാനി തങ്ങൾ, ഇമാം ബൈഹഖി എല്ലാം ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് ചില ഗ്രന്ഥങ്ങളിൽ ഈ ആശയം റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസായിട്ടും വന്നു കാണുന്നുണ്ട്. ബഹുമാനപ്പെട്ട മാലിക് ബിൻ അനസ് റളിയല്ലാഹു തആല അൻഹു മദീനയിൽ ജീവിച്ചു, മദീനയിൽ ദർസ് നടത്തി, മദീനയിൽ വഫാത്തായ വലിയ ഇസ്ലാമിക പണ്ഡിതനും ലോക മുസ്ലിങ്ങളുടെ മഹാഗുരുവുമാണ് നമ്മുടെയൊക്കെ മദ്ഹബിൻ്റെ ഇമാം, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രധാനപ്പെട്ട ഉസ്താദാണ്, അബൂ ഹനീഫ ഇമാമിൻ്റെ ഉസ്താദാണ്, മദ്ഹബിൻ്റെ ഇമ്മത്തുകളുടെ എല്ലാവരുടെയും ഗുരു പദവി അലങ്കരിക്കുന്ന മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു ഒരു സംഭവം പറയുന്നുണ്ട്.
ബഹുമാനപ്പെട്ട കാളിയാൾ അത് രേഖപ്പെടുത്തിയിട്ടും ഉണ്ട്. അതെന്താ സംഭവം? ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, ഞാനൊരിക്കൽ മദീനയിലെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോകുമ്പോൾ എൻ്റെ പുറകിൽ ഒരാൾ വന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ഈ ഖദരിയത്ത്, അന്നുണ്ടായിരുന്നൊരു പുത്തനാശയ പ്രസ്ഥാനമാണ് ഖദരിയത്ത്, ഖുർആനും ഹദീസുകളും നിരന്തരമായോതി ഖദർ വിശ്വാസമില്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ആളുകളും മറ്റു പല വഴിപിഴച്ച വിശ്വാസങ്ങളും ആദർശങ്ങളും കൊണ്ടു നടക്കുന്ന കക്ഷികളാണ് ഖദരിയത്ത്. ഞാൻ ഖദരിയത്തിൻ്റെ ആശയത്തെക്കുറിച്ച് പഠിച്ചു നോക്കുമ്പോൾ അത് ശരിയാണെന്ന് എനിക്ക് ബോധ്യം വന്നിട്ടുണ്ട്. ഞാൻ അതുമായി നിങ്ങളോട് ഒരു സംവാദത്തിലേർപ്പെടാം. ഞാൻ സംവദിക്കുകയും ഞാൻ നിങ്ങളെ പരാജയപ്പെടുത്തുകയും ചെയ്താൽ നിങ്ങൾക്കെന്നെ അനുഗമിച്ചുകൂടെ? ഞാൻ പറയുന്നതാണ് ശരി എന്ന് നിങ്ങൾക്ക് ബോധ്യമായാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പരമ്പരാഗതമായ ഇസ്ലാമും മാറി ഞാൻ മുന്നോട്ട് വെക്കുന്ന ഈ പുതിയ ആദർശ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ ബഹുമാനപ്പെട്ട ഇമാം മാലിക് അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചു, നീ എന്നെ സംവാദത്തിൽ പറഞ്ഞു പരാജയപ്പെടുത്തിയാൽ ഞാൻ നിന്നെ പിന്തുടരണമെന്നല്ലേ പറഞ്ഞത്? ഓക്കെ, എന്നാൽ ഞാൻ നിന്നെ പറഞ്ഞ് പരാജയപ്പെടുത്തിയാലോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ പിൻപറ്റുക തന്നെ ചെയ്യും. ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു വീണ്ടും ചോദിച്ചു, എന്നാൽ ഫഇൻജാ അറജുലുൻ, മറ്റൊരാൾ വന്നു, എന്നിട്ട് ആ മൂന്നാമത് വന്ന കക്ഷി നമ്മോട് സംവാദത്തിൽ ഏർപ്പെടുകയും ഫഗലബന, അങ്ങനെ നമ്മെ രണ്ടുപേരെയും പരാജയപ്പെടുത്തിയാലോ? അപ്പോൾ നാം അദ്ദേഹം പറയുന്നതും അനുസരിക്കണം, അദ്ദേഹത്തിൻ്റെ കൂടെയും പോകണം. ഇങ്ങനെ പറഞ്ഞു ജയിക്കുന്നതിനനുസരിച്ച് മാറാനുള്ളതല്ല ദീൻ. കാരണം റസൂലുള്ള പറഞ്ഞത്, ഇയ്യാക വത്തലബ്ബുന ഫീ ദീനില്ലാ, അള്ളാഹുവിൻ്റെ ദീൻ നീ മാറിക്കളിക്കുന്നതിനെ സൂക്ഷിക്കണമെന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു കക്ഷികളുടെ പ്രസംഗം കേട്ടപ്പോൾ നല്ല മനോഹരമായ ആകർഷകമായ പ്രസംഗമാണ്, ആ പ്രസംഗം കേട്ടപ്പോഴേക്ക് അദ്ദേഹം മതം മാറി ഒരു പുതിയ പ്രസ്ഥാനത്തിലേക്ക് എടുത്തുപോയി. വേറൊരു കക്ഷിയുടെ പുസ്തകം വായിച്ചു നോക്കുമ്പോൾ നല്ല ഹടാകർഷകമായ സാഹിത്യ പരാമർശങ്ങളും മനോഹരമായ അവതരണവുമാണ് ആ പുസ്തകത്തിലെ. സാഹിത്യപരമായ അവതരണ മേന്മ കണ്ടപ്പോൾ ആ സാഹിത്യകാരൻ പറയുന്ന മതങ്ങളും അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആദർശവുമാണ് ശരിയായ മൗലിക ആദർശമെന്ന് തെറ്റിദ്ധരിച്ച് അതിൻ്റെ കൂടെ പോവുക. ഒരു കവല പ്രസംഗം കേൾക്കുമ്പോഴേക്ക് മതം മാറുക, ഒരു പുസ്തകം വായിക്കുമ്പോഴേക്ക് സുന്നത്ത് ജമാഅത്തിനെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഒരു പുതിയ പ്രസ്ഥാനത്തിലേക്ക് ചേരുക. ഇങ്ങനെ ദീനിൽ നിങ്ങൾ ആടിക്കളിക്കുന്നതിനെ അങ്ങേ അറ്റം സൂക്ഷിക്കണം. ബഹുമാനപ്പെട്ട ഹുദൈഫത്ത് ബിൻ യമാൻ എന്ന സ്വാഹിബ് സിദ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മഹത്തായ ഉപദേശം ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നല്ലലാലത്ത ഹഖല്ലലാലത്തി അൻ താരിഫ മാ കുന്ത തുങ്കിർ വ തുങ്കിറ മാ കുന്ത താരിഫ്. ഏറ്റവും വലിയ വ്യക്തമായ മാർഗഭ്രംശം, വഴിതെറ്റൽ എന്നാൽ നീ പുണ്യമായി കണ്ടിരുന്നതിനെ തെറ്റായി കാണുകയും നീ തെറ്റായി കണ്ടിരുന്നതിനെ പുണ്യമായി കാണലും, ഇങ്ങനെ മാറ്റം വരുന്നതാണ്. അതുകൊണ്ട് എല്ലാവിധ തിരുത്തൽവാദങ്ങളിൽ നിന്നും നാം മുസ്ലിങ്ങൾ വിട്ടു നിൽക്കേണ്ടതാണ്. അള്ളാഹുവും റസൂലും വിശുദ്ധ ദീനുൽ ഇസ്ലാമും മുഅ്മിനീങ്ങളുടെ വിശ്വാസികളുടെ ഐക്യത്തിന് വളരെ പ്രാധാന്യം നൽകുന്നൊരു മതമാണ് എന്നതുകൊണ്ട് റസൂലുള്ളാഹിയും സഹാബത്തും പഠിപ്പിച്ചു തന്ന പരമ്പരാഗതമായ ആദർശത്തെ നാം മുറുകെ പിടിക്കണം. അതിൻ്റെ ഭാഗമാണ് ഈ പെരുന്നാൾ ആഘോഷവും അഞ്ചു നേരത്തെ നിസ്കാരവും. നമ്മളെല്ലാവരും സുബഹ് നിസ്കരിക്കുന്ന രണ്ടു റക്കാത്താണ്. മക്കയിലും മദീനയിലും ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ചെന്നാലും വിശ്വാസികൾ സുബഹ് രണ്ടു റക്കാത്താണ് നിസ്കരിക്കുന്നത്. നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാരോ അതല്ലെങ്കിൽ മുൻഗാമികളായ കാരണവന്മാരോ അത് തെറ്റായി നമ്മെ പഠിപ്പിച്ചിട്ടില്ലല്ലോ. സുബഹ് മൂന്ന് റക്കാത്താണെന്ന് പറഞ്ഞിട്ടില്ല. അതേപോലെ ബലിപെരുന്നാൾ നാം ആഘോഷിക്കുന്നത് ദുൽഹജ്ജ മാസത്തിലെ പത്താം ദിവസമാണ്. നിങ്ങൾ ബലിപെരുന്നാൾ ആചരിക്കേണ്ടത് ദുൽഹജ്ജ മാസത്തിലല്ല, റബീഉൽ അവ്വൽ മാസത്തിലാണ്. ഇതൊന്നും ആരും നമ്മെ തെറ്റ് പഠിപ്പിച്ചിട്ടില്ല. എങ്കിൽ ഈ ശരികളെല്ലാം പഠിപ്പിച്ച നമ്മുടെ മുൻകാലക്കാരായ പണ്ഡിതന്മാരും കാരണവന്മാരും പഠിപ്പിച്ചു തന്ന മറ്റു ആദർശങ്ങളും അത് സംശുദ്ധമായ ദീൻ തന്നെയാണ് എന്ന് നാം അടിയുറച്ച് വിശ്വസിക്കേണ്ടതാണ്. അള്ളാഹു തആല നമ്മുടെ ഈമാനിൽ ബർക്കത്ത് ചെയ്യുമാറാവട്ടെ.
വലാ തക്കൂനന്ന മിനൽ മുംതരീൻ, നീ സംശയാലുക്കളിൽ പൊട്ടുപോവാൻ പാടില്ല എന്ന പരിശുദ്ധ ഖുർആൻ ഷരീഫിൻ്റെ ഉത്ബോധനം നമുക്ക് മാതൃകയാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. എല്ലാവർക്കും സമാധാനപൂർണമായ ഐശ്വര്യപൂർണമായ ബലിപെരുന്നാൾ ആശംസകൾ നേരുകയാണ്. അള്ളാഹു തആല നമ്മുടെ ചെറുതും വലുതുമായ പാപങ്ങളൊക്കെ വിട്ടുപെറുത്ത് മാപ്പാക്കി അവൻ ഇഷ്ടപ്പെടുന്ന സജ്ജനങ്ങളിൽ നമ്മെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായ മുഴുവൻ പ്രശ്നങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു തആല നമ്മെ കരകയറ്റി നമുക്ക് കൂടുതൽ സമാധാനവും വിശാലതയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രണ്ട് ലോകത്തും അവൻ നമ്മെ അവൻ്റെ പൊരുത്തത്തിലും പ്രതാപത്തിലും ആക്കി തരുമാറാവട്ടെ. കൊറോണ പോലുള്ള എല്ലാ മഹാമാരികളിൽ നിന്നും മറ്റു പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും മറ്റു വിപത്തുകളിൽ നിന്നും നമ്മെയും നമ്മുടെ പ്രിയപ്പെട്ട മക്കളെയും വേണ്ടപ്പെട്ടവരെയും അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു പിരിഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട മാതാക്കൾ, പിതാക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ, സുഹൃത്തുക്കൾ, മക്കൾ, സഹോദരങ്ങൾ, കുടുംബക്കാർ, ഉസ്താദുമാർ, അവരുടെ എല്ലാം ഖബറുകൾ അള്ളാഹു തആല അവൻ്റെ കാരുണ്യം ചൊരിഞ്ഞ് നിറക്കുമാറാവട്ടെ. അവരെയും നമ്മെയും അവസാനം അള്ളാഹു തആല സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അവ്വലം വആഖിറാ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.